ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്നൊരു അടിപൊളി ടോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണത്. അപ്പം നമ്മൾ ബർത്ത്ഡേ കേക്കാണ് ചെയ്യണത്. ബർത്ത്ഡേയുടെ ഒരു സെറ്റായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ലോലിപോപ്സ്, സിക്കിൾസ്, പിന്നെ കപ്പ് കേക്ക്, അങ്ങനെ നമ്മളൊരു സെറ്റാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യണത്. നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് 1.5 kg വെയിറ്റ് വരുന്ന മാംഗോ കേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ടോൾ കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ 7 inch മോൾഡിലാണ് ബേക്ക് ചെയ്തെടുത്തിരിക്കണത്. അങ്ങനെ നമ്മൾ 2 times ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ നമുക്ക് ഒരു 5 layer കേക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഓരോ ലെയറും നന്നായിട്ട് വെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഐസിങ് ചെയ്തെടുക്കുകയാണ്. ഐസിങ്ങിൻ്റെ ഇടയിൽ ഫില്ലിങ്സ് ആയിട്ട് വെക്കുന്നത് മാംഗോൻ്റെ ക്രഷും മിൽക്ക്മെയ്ഡും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നട്ട്സും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പം നമ്മൾ ചിലവർ നട്ട്സ് ഇട്ടിട്ട് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അവർക്ക് നട്ട്സ് ഇട്ട് കൊടുക്കും, അല്ലാത്തവർക്ക് നട്ട്സ് ഇല്ലാണ്ട് ഇതുപോലെ ഫില്ലിങ്സ് മാത്രമായിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം നമുക്ക് ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് നമുക്ക് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം. കേക്ക് ഐസിങ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. ക്രം കോട്ട് ചെയ്ത ശേഷം നമ്മൾ ഒരു സ്റ്റിക്ക് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം തിക്കായിട്ടുള്ള ഒരു സ്റ്റിക്കാണ് നമ്മൾ സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നത്. ഞാൻ തിക്കായിട്ടുള്ള സ്റ്റിക്കാണെങ്കിൽ ഒരെണ്ണം മാത്രം സെൻറ്ററിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ തിന്നായിട്ടുള്ള സ്റ്റിക്കുകളാണെങ്കിൽ ഞാനൊരു 3 അല്ലെങ്കിൽ 4 ഇങ്ങനെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മൾ കേക്ക് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുത്ത ശേഷം ഒരു 1.5 hrs അല്ലെങ്കിൽ 1 hr ഫ്രിഡ്ജിൽ വെച്ച് നന്നായി ഒന്ന് സെറ്റാക്കി എടുത്ത ശേഷം നമുക്ക് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാനൊരു റോസെറ്റ നോസിലാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള റോസെറ്റ നോസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ 2 color കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ റോസെറ്റ ഫ്ലവേഴ്സ് വരച്ചെടുക്കുന്നത്. ഒന്നൊരു പീച്ച് കളറാണ് കേട്ടോ, പിന്നെ യെല്ലോ കളറും. ആദ്യം തന്നെ നമ്മൾ പീച്ച് കളറിലുള്ള റോസെറ്റ ഫ്ലവേഴ്സാണ് വരച്ചെടുക്കുന്നത്. യെല്ലോ കളർ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പീച്ച് കളറിലുള്ള റോസെറ്റ ഫ്ലവേഴ്സ് വരച്ചെടുത്ത ശേഷം ആ ഗ്യാപ്പിൽ യെല്ലോ കളറിലുള്ള റോസെറ്റ ഫ്ലവേഴ്സും കൂടി വരച്ചെടുക്കുകയാണ്. റോസെറ്റ ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇടയിൽ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്തോടെ നമുക്ക് ഫിൽ ചെയ്തെടുക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഓപ്പൺ സ്റ്റാർ നോസിലാണ് എടുത്തിരിക്കുന്നത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്ന ഡെക്കറേഷനാണ് കേട്ടോ ചെയ്യണത്. അപ്പം നമ്മൾ മീഡിയം സൈസിലുള്ള ഓപ്പൺ സ്റ്റാർ നോസിലാണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് ക്രീമാണ് കേട്ടോ അതിൽ ഫിൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ഡെക്കറേഷനാണ്. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഒരു ഡെക്കറേഷൻ നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. കേക്കിൻ്റെ ടോപ്പ് ഭാഗത്തുള്ള ഡെക്കറേഷൻ കഴിഞ്ഞ ശേഷം നമ്മൾ സൈഡ് ഭാഗത്താണ് ഡെക്കറേഷൻ ചെയ്യണത്. അതിനെ നമ്മളൊരു സ്പൂണിൽ യെല്ലോ കളർ ക്രീം എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ തൊട്ടപ്പുറം തന്നെ നമ്മൾ പീച്ച് കളർ ക്രീമും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ടും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ കേക്കിൻ്റെ സൈഡ് ഭാഗത്ത് ഒരു ഇടവിട്ട് ഇടവിട്ട് നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്തെടുത്തതിന് മുകളിൽ ഒരു ചെറിയ കാർഡ് യൂസ് ചെയ്തിട്ട് അതൊന്ന് സ്മൂത്താക്കി കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ കേക്കിൻ്റെ അടിഭാഗത്തായിട്ട് ബോർഡർ ഡെക്കറേഷൻ കൊടുക്കുകയാണ്. അതിനായിട്ട് ഞാനൊരു റോസെറ്റ നോസിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ യെല്ലോ കളറും അതുപോലെ തന്നെ പീച്ച് കളറും മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ബോർഡർ ഡെക്കറേഷൻ കൊടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ കൊടുക്കുന്നത്. ശേഷം നമ്മൾ പീച്ച് കളർ റോസെറ്റ ഫ്ലവേഴ്സിൻ്റെ മുകളിലായിട്ട് ഗോൾഡിൻ്റെ മീഡിയം സൈസിലുള്ള ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യെല്ലോ കളർ റോസെറ്റ ഫ്ലവേഴ്സ് വരച്ചതിൻ്റെ മുകളിലായിട്ട് സ്മോൾ സൈസിലുള്ള വൈറ്റ് കളറിലുള്ള ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. ഫൈനലായിട്ട് നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ ഡെക്കറേഷൻ ചെയ്തതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ടോപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടോപ്പറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് നമ്മൾ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമ്മൾ സിക്കിൾസിൻ്റെയും ലോലിപോപ്സിൻ്റെ ഒക്കെ ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം നമ്മൾ യെല്ലോ കളറും അതുപോലെ തന്നെ പീച്ച് കളറിലുള്ള കേക്കിൻ്റെ സിക്കിൾസ് ലോലിപോപ്സാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ആദ്യം യെല്ലോ കളറാണ് കേട്ടോ. അപ്പം നമ്മൾ ചോക്ലേറ്റിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഒരു ബട്ടർ പേപ്പറിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഡിപ്പ് ചെയ്യുമ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനൊരു കാർഡ് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മൂത്താക്കി കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുക.
അതിന് തന്നെ ഞാൻ മൂന്ന് യെല്ലോ കളറിലുള്ള സിക്കിൾസാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ ജസ്റ്റ് വിപ്പിംഗ് ക്രീം കൊണ്ട് ഒന്ന് ലൈൻസ് വരച്ചിട്ട് പിന്നെ ഷുഗർ ബോൾസ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാണ്. അപ്പം മൂന്ന് യെല്ലോ കളറിലുള്ള സിക്കിൾസും അതുപോലെ തന്നെ മൂന്ന് പീച്ച് കളറിലുള്ള സിക്കിൾസാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ യെല്ലോ കളറിലുള്ള സിക്കിൾസ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ ഞാൻ പീച്ച് കളറിലുള്ള സിക്കിൾസും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പീച്ച് കളർ എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് കളറ് ഒന്ന് മാറിപ്പോയിട്ടുണ്ട്. അപ്പം കളറിൻ്റെ നമ്മൾ കളറ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ കോമ്പിനേഷനൊക്കെ എന്തെങ്കിലും ഒരു ചേഞ്ച് സംഭവിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക. പക്ഷേ അത് വലിയ കുഴപ്പമില്ല. ഇതിൻ്റെ ഇടയിൽ യെല്ലോ സിക്കിൾസും കൂടി വരുമ്പോൾ നമുക്ക് അത് വലിയ ഡിഫറൻസ് ആയിട്ടൊന്നും തോന്നണില്ല കേട്ടോ. നമ്മൾ സിക്കിൾസ് തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കേക്കിൻ്റെ ലോലിപോപ്സും കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഇതും സിക്കിൾസ് പോലെ തന്നെ ഡബിൾ കളറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ലോലിപോപ്സ് തയ്യാറാക്കി അതിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഷുഗർ ബോൾസ് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കപ്പ് കേക്ക്സും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം സെയിം നമ്മൾ യെല്ലോ കളർ പീച്ച് കളറിൻ്റെ കോമ്പിനേഷനിലാണ് ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കേക്ക് ബോർഡർ ഡെക്കറേഷൻ ചെയ്ത ശേഷം നമ്മൾ അതേ നോസിൽ കൊണ്ട് തന്നെ ഡെക്കറേഷൻ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ടു കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ സിക്കിൾസും കപ്പ് കേക്ക്സും ലോലിപോപ്സും ഒക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്കിൻ്റെ ഫുൾ ബർത്ത്ഡേ സെറ്റിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോയത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.